ஏற்றம் யோக்கிய நாயவனே அனஸ்வரனாய தம்புரானே ஆராதனைக்கேற்றம் யோக்கிய நாயவனே அனஸ்வரனாய தம்புரானே அங்கே சந்நிதியில் அங்கே சந்நிதியில் அர்ப்பிக்கும் நீ காட்சிகள் அவிராமம் ஞங்கள் பாடா മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവം കൂടെയുണ്ട്. ഞാനോ ലോകാവസാനത്തോളമെല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അറിയിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:20. ഒരു കൊച്ചു പട്ടണത്തിൽ ഒരു അച്ഛൻ സ്ഥലം മാറി വന്നു. അദ്ദേഹം വിശ്വാസികൾ ആരാധനയ്ക്ക് വരുന്ന സ്ഥലമായിരുന്നില്ല അത്. വിശുദ്ധ ആരാധനയോട് അതിരറ്റ ഭക്തി ഉണ്ടായിരുന്ന ആ വൈദികൻ വിശ്വാസികൾ അതിലേക്ക് കൊണ്ടുവരുന്നതിനാൽ തന്നാൽ കഴിയുന്ന വിധം പരിശ്രമിച്ചു. ഒരു മാസം കഴിഞ്ഞു. അന്ന് വൈകിട്ടാണ് പ്രത്യേക ആരാധന. ഇന്നെങ്കിലും കുറെ ആളുകൾ വന്നിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആശിച്ചു. ആളുകൾ വരാത്തതിൽ 15 മിനിറ്റ് കഴിഞ്ഞാണ് ആരാധന ആരംഭിക്കുന്നത്. ആദ്യം 3 കുട്ടികൾ മാത്രമാണ് വന്നത്. 5 മിനിറ്റിന് ശേഷം 2 യുവാക്കളും ദേവാലയത്തിലേക്ക് വന്നു. 5 പേരുമായി വൈദികൻ ആരാധന ആരംഭിച്ചു. ആരാധനയ്ക്കിടയിൽ ഒരു ഭാര്യയും ഭർത്താവും ദേവാലയത്തിലേക്ക് വന്ന് അവസാന നിരയിലെ ബെഞ്ചിൽ 2 അറ്റത്തുമായി അവർ ഇരിപ്പുറപ്പിച്ചു. അല്പസമയത്തിന് ശേഷം വചനസന്ദേശം നൽകുന്നതിനിടയിൽ മുഷിഞ്ഞ വേഷം ധരിച്ച് ഒരു മനുഷ്യൻ കയ്യിൽ ഒരു കയറുമായി പള്ളിയിലേക്ക് വരുന്നത് വൈദികൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആളുകൾ കുറവായിരുന്നതിന്റെ നിരാശ മുഖത്തുണ്ടായിരുന്നെങ്കിലും ആ കത്രദാസൻ ഭക്തിപൂർവം ആരാധന നടത്തുകയും തീക്ഷ്ണമായി പ്രസംഗിക്കുകയും ചെയ്തു. ആ രാത്രിയിൽ പള്ളിമുറി 2 കള്ളന്മാർ അതിക്രമിച്ചു കയറി അച്ഛനെ അടിച്ചു വീഴ്ത്തി. ബൈബിളും കാണിക്കും ഉൾപ്പെടെ വിലപ്പെട്ട സാധനങ്ങൾ കവർന്നെടുത്തു. ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്ന ആ വൈദികൻ ആ ദിനത്തെക്കുറിച്ച് 3 വരികൾ മാത്രം ഡയറിയിൽ എഴുതി. എന്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം നിറഞ്ഞ ദിവസം, എന്റെ അജപരിപാലന ജീവിതത്തിൽ ഏറ്റവും പരാജയപ്പെട്ട ദിനം, എന്റെ കരിയറിലെ ഏറ്റവും ഫലശൂന്യമായ ദിവസം. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. പുതിയ സഭയിൽ വർഷങ്ങൾക്ക് ശേഷം തനിക്കുണ്ടായ അനുഭവം ഒരു ആരാധന മധ്യേ അദ്ദേഹം പങ്കുവച്ചു. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം ഒരു വൃദ്ധ ദമ്പതികൾ ദേവദാസനെ സന്ദർശിക്കുവാൻ വന്നു. വർഷങ്ങൾക്ക് മുമ്പ് അതേ ആലയത്തിൽ ഏറ്റവും പുറകിലത്തെ വെഞ്ചിലിരുന്ന ദമ്പതികൾ ഞങ്ങളാണ്. പല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്നു. വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയിരുന്നു. അവസാന പരീക്ഷണം എന്ന നിലയിലാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വന്നത്. അന്നത്തെ വചനസന്ദേശം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഞങ്ങൾ പരസ്പരം പങ്കുവെക്കുവാനും ക്ഷമിക്കുവാനും തുടങ്ങി. അത് ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദാമ്പത്യ വിജയത്തിന്റെ അടിസ്ഥാനം അച്ഛൻ ഏറ്റവും സങ്കടം സമ്മാനിച്ച ദിവസത്തിൽ നടത്തിയ ആരാധനയും വചനസന്ദേശവുമാണ്. വൃദ്ധ ദമ്പതികളെ സംസാരിച്ചുകൊണ്ടിരിക്കെ പള്ളിയിലെ വളരെ കാലമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സുകാരൻ അവിടെ എത്തി. ദൈവത്തിന് മഹത്വം നൽകി മാന്യദേഹം സംസാരം ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞ വചനസന്ദേശമാണ് കയ്യിൽ കയറുമായി മുഷിഞ്ഞ വേഷം ധരിച്ച് പള്ളിയിലേക്ക് കയറി വന്ന ഭ്രാന്തനായ മനുഷ്യൻ ഞാനാണ്. ബിസിനസ്സിൽ പരാജയപ്പെട്ട് സാമ്പത്തിക ബാധ്യതകൾ കൂടപ്പുറപ്പായപ്പോൾ മദ്യത്തിലും മയക്കുമരുന്ന് അഭയം തേടി. പീഡനം സഹിക്കാനാകാതെ ഭാര്യയും മക്കളും എന്നെ വിട്ടുപോയി. ആത്മഹത്യ ചെയ്യുന്നതിനാ ഞാൻ ഒരു മരത്തിൽ തൂങ്ങി. നിർഭാഗ്യമെന്ന് പറയട്ടെ, കയറപ്പൊട്ടി ഞാൻ നിലത്ത് വീണു. എന്നിട്ടും ദൈവത്തിന്റെ കരുതൽ മനസ്സിലാക്കാത്ത ഞാൻ വീണ്ടും സ്വയം മരണത്തിന് കീഴടങ്ങുവാൻ
കയർ വാങ്ങി തിരിച്ചു. അങ്ങനെ വരുന്ന വഴിക്കാണ് ദേവാലയത്തിലേക്ക് കയറുവാൻ ഉൾപ്രേരണ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങ് വചനം പങ്കുവെക്കുകയായിരുന്നു. ആ വാക്കുകൾ ഓരോന്നും എനിക്ക് വേണ്ടി മാത്രം പറയുന്നത് അനുഭവപ്പെട്ടു. ഹൃദയം നൊന്ത് കരഞ്ഞുകൊണ്ട് അന്ന് ഞാൻ പള്ളിയിൽ നിന്നിറങ്ങി. അതെന്റെ രണ്ടാം ജന്മമായിരുന്നു. മദ്യവും മയക്കുമരുന്ന് ഉപേക്ഷിച്ചു ഭാര്യയോടും മക്കളോടും ക്ഷമ പറഞ്ഞു തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു. ചെറിയ തോതിൽ പുനരാരംഭി ബിസിനസ് ദൈവകൃപയാൽ ഇന്ന് നല്ല നിലയിലെത്തി. അച്ഛൻ അജപരിവാൻ ശുശ്രൂഷയിൽ ഏറ്റവും പരാജയപ്പെട്ട ആ ദിനം എന്റെ രണ്ടാം ജന്മദിനമായി. ഈ സംസാരത്തിനിടയിൽ ഒരു ഡീക്കൻ വിളിച്ചു പറഞ്ഞു, ദേവദാസന്റെ ജീവിതകഥയിലെ വില്ലൻ ഞാനാണ്. അന്ന് പള്ളിമുറിയിൽ കവർ ചെയ്യുവാൻ കയറിവരിൽ ഒരുവൻ ഞാനാണ്. അന്ന് രാത്രിയിലെ രണ്ടാമത്തെ മോഷണ ശ്രമത്തിനിടയിൽ എന്റെ കൂട്ടുകാരനും കൊല്ലപ്പെട്ടു. പിന്നീടുള്ള ജീവിതയാത്രയിൽ അന്ന് അങ്ങയുടെ മുറിയിൽ നിന്ന് മോഷ്ടിച്ച ബൈബിളായിരുന്നു എന്റെ ജീവിതം. തിരുവചനം എന്നെ ദൈവത്തോടും സഭയോടും അടുപ്പിച്ചു. അങ്ങയുടെ കരിയിലെ ഏറ്റവും ഫലശൂന്യമായ ദിവസമാണ് എനിക്ക് ദൈവത്തെയും സഭയും തന്നത്. കരയാനല്ലാതെ മറ്റൊന്നിനും ആ പുരോഹിതന് സാധിച്ചില്ല. അന്ന് രാത്രി ദൈവദാസൻ തന്റെ ഡയറിയിൽ ഇപ്രകാരം കുറിച്ചു, തോൽവികൾ എന്ന് കരുതി ഞാൻ കരഞ്ഞ രാത്രികളായിരുന്നു കിരീടമായി എന്റെ ദൈവം എന്നെ സന്ദർശിച്ചത്. പ്രിയമുള്ളവരെ, നിന്റെ തോൽവികൾ പലതും അപരന് സൗഖ്യം നൽകുന്ന ലേപനങ്ങളാണ്. നിന്റെ കണ്ണീർ തുള്ളികൾ ദൈവ തിരുനമ്പിലുള്ള പുണ്യ പുഷ്പങ്ങളാണ്. ആരും ഗ്രഹിക്കാത്ത നിന്റെ തീവ്രമായ വേദനകൾ അനേകർക്ക് പുതുവെളിച്ചം നൽകിയ രാവുകള. പ്രാർത്ഥനാ നിർഭരമായ തമ്പുരാന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ ലോകാവസാനത്തോളം നമ്മോട് കൂടെയുള്ള മാറാത്തവനായ ദൈവത്തിന്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോടു കൂടെ നമുക്ക് യാത്ര തിരിക്കാം. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനും നിത്യന് നീതിമാനവാദിയുമേ സ്വർഗീയ പിതാവ്, അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിനവും അവിടുത്തെ വലിയ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് മാറുന്ന ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കൂടെ സഞ്ചരിപ്പാൻ കൃപയേകണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ പാടാം ആരാധന.
കാഴ്ചകൾ.